എൻ്റെ പേര് ഷൈജി തങ്കച്ചൻ. ഞാൻ കൂൺകൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാമിൻ്റെ പേര് കൂൺഫ്രഷ് എന്നുള്ള പേരിലാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു വർഷമായിട്ട് അത് TMJ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട്. ഏകദേശം 2007 കൂൺ കൃഷി തുടങ്ങിയത്. എൻ്റെ മക്കളെല്ലാം പഠിച്ച് വലിയ ക്ലാസ്സിലായപ്പോൾ എനിക്ക് ഒത്തിരി സമയം ബാക്കിയായി. അങ്ങനെയാണ് ഞാൻ ഈ കൂൺ കൃഷിയിലേക്ക് വന്നത്. ഞങ്ങളുടെ അടുത്ത് അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂൺ കൃഷിയുടെ ക്ലാസ് വന്നിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോന്നപ്പോൾ ഒരു 3 പാക്കറ്റ് വിത്ത് മേടിച്ചിട്ട് പോന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഞങ്ങളുടെ ബാൽക്കണിയിലാണ് ഒരു 6 ബെഡിലാണ് ഞാൻ എൻ്റെ തുടക്കം തുടങ്ങിയത്. പിന്നെ അത് പതുക്കെ പതുക്കെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് ആ ബാൽക്കണിയിൽ എനിക്ക് ഏകദേശം ഒരു 60 ബെഡ് വരെയും ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി. അപ്പം അത് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഞങ്ങളുടെ അയൽവക്കക്കാർക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പം ഇത് നന്നായിട്ട് ചെയ്താൽ ഇനിത്തെ തലമുറയിൽ അത് ഭാവിയുള്ള കൃഷിയാണ് ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ കൂടുതലായിട്ടത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ആദ്യമായിട്ട് എനിക്ക് പൈസ തന്നു. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് ഞാനിത് കൊടുക്കാനായിട്ടുള്ള ഇതെല്ലാം തുടങ്ങിയത്. പക്ഷെ ഇത് നല്ല രീതിയിൽ ഞാൻ പഠിച്ചു എന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഹസ്ബൻഡ് എനിക്ക് അവിടെ ഒരു ഷെഡ് ചെയ്തു തന്നു. അതിനുശേഷം ഒരു 300 ബെഡ് ഞാൻ അവിടെ ചെയ്തു. അപ്പം എനിക്ക് എന്തായ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ 300 ബെഡ് എൻ്റെ കേടായിപ്പോയി എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അയ്യോ, ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ഞാനത് നിർത്താൻ പോവാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും മക്കളും പറഞ്ഞു, അമ്മ ഈ പരാജയമായിരിക്കും അമ്മയുടെ വിജയത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മ ഇതിൽ തന്നെ നിൽക്കണം, എന്താണ് നമുക്കുള്ള പ്രശ്നമെന്നുള്ളത് അത് പരിഹരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കേരളത്തിൽ തന്നെ നന്നായിട്ട് ചെയ്യുന്ന പല കർഷകരുടെ അടുത്ത് ഞാൻ പോയി നോക്കി. അപ്പോൾ ഓരോ കർഷകരുടെ അടുത്ത് ചെല്ലുമ്പോഴും ചെറുതും വലുതുമായ പല കർഷകരുടെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ടിപ്സ് കിട്ടും, ആ ടിപ്സ് നമുക്കത് നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ട് വന്നു. പിന്നെ ഒരു ഈ കേടായതിനു ശേഷം അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ഒരു 1.5-2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ബെഡുകൾ ഞാൻ ഇടാൻ തുടങ്ങിയത്. അപ്പം നല്ല രീതിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എറണാകുളത്താണ് അന്ന് ഞാൻ മാർക്കറ്റ് ആശി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ആ കടയിലാണ് ഞാൻ ആദ്യമേ കൊടുത്തു തുടങ്ങിയത്. അന്ന് അവിടെ നന്നായിട്ട് പോകുമായിരുന്നു. കൂണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും മനസ്സിൽ വന്നത് ഒരു വിഷക്കൂൺ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അങ്ങനെ തുടക്കത്തിൽ മാർക്കറ്റിംഗ് ഒരു വിഷയമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 8,000-9,000 ബെഡ് ഇടാനുള്ള രീതിയിലുള്ള ഫാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് ഒരു 30 കിലോ വീതം ഡെയിലി ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഈ മഴക്കാലത്ത് കിട്ടും, പക്ഷെ ചൂടാവുമ്പോൾ അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് സഹായിക്കാനായിട്ട് സ്ഥിരമായിട്ട് 2 സ്റ്റാഫ് ഉണ്ട്. പിന്നെ ബെഡ് കെട്ടുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാരെ വിളിച്ചിട്ട് ഒന്നിച്ച് കെട്ടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എനിക്ക് തന്നെ ബാക്കിയുള്ള കൃഷിയെപ്പോലെ അത്ര ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതിന് തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കൂണ് കൂടുതലും കൊടുക്കുന്നത് ലുലു സൂപ്പർ മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഷിപ്പ്യാർഡിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ₹250 ഞാൻ എൻ്റെ ഇത് തുടങ്ങിയത് തന്നെ. പിന്നെങ്കിൽ ആ വിത്തിൻ്റെ പൈസയും ആ വക്യോലിൻ്റെ പൈസയും പിന്നെ അത് തൂക്കിയിടാനായിട്ട് ഉറി ഉണ്ടാക്കാനുള്ള കയറ് അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു ₹250 ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൃഷി വകുപ്പിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിവിടെ എന്തെങ്കിലും പിന്നെ വിത്ത് ഉൽപ്പാദനമുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ ഇതെന്ന് പറഞ്ഞാൽ 100,000 മുകളിൽ അതിന് നമുക്ക് ഇത് കിട്ടുന്നതിനെ ആസ്പദമാക്കി എന്തായാലും 100,000 മുകളിലൊക്കെ ഞങ്ങൾക്ക് എനിക്കിതിൻ്റെ ലാഭം വരുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് സംസാരിക്കാൻ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും മാറ്റം വന്നത് രണ്ടാളുടെ മുമ്പിൽ നല്ല കോൺഫിഡൻസോടുകൂടി 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നുള്ളതാണ് എനിക്ക് ഈ കൂൺ കൃഷിയിലൂടെ ഏറ്റവും അധികം കിട്ടിയേക്കുന്നത്.